തുറമുഖ നിർമ്മാണം മൂലം ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന 2353 മത്സ്യത്തൊഴിലാളികൾക്ക് 81 കോടിയുടെ നഷ്ടപരിഹാരമാണ് അനുവദിച്ചത്. എന്നാൽ 5000-ലേറെ പേരുടെ അപേക്ഷയിൽ ഇനിയും തീരുമാനമായില്ല. ഇതാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ എതിർക്കുന്നത്. തുറമുഖം വരുമ്പോൾ മത്സ്യമേഖലയ്ക്കും തീരത്തിനും തിരമാലകൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇൻകോയ്സും എൽ.എൻ.ടി. റാംബോളും വിശദമായി പഠിച്ചിരുന്നു. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസ പാക്കേജ് തയ്യാറാക്കിയത്. പക്ഷേ നിർമ്മാണം തുടങ്ങിയിട്ടും പുനരധിവാസ പ്രശ്നം തീർന്നിട്ടില്ല. സഹായത്തിനായുള്ള അപേക്ഷകളിൽ തീരുമാനം വൈകുന്നതാണ് പ്രതിഷേധത്തിന്റെ കാരണം. വിഴിഞ്ഞം ജമാഅത്തും ഇടവകയും ഒരുപോലെ ഇപ്പോൾ എതിർപ്പുയർത്തുന്നു. മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞതായ കോമ്പൻസേഷൻ, അതായത് ജീവനോപാധി നഷ്ടപരിഹാര പാക്കേജ് പോലും ഇതുവരെ നൽകിയിട്ടില്ല. ഒരു വിഭാഗത്തിന് നൽകി, മറ്റൊരു വിഭാഗത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാർ നേരത്തെ വാഗ്ദാനം ചെയ്ത രൂപത്തിൽ എല്ലാവർക്കും കൊടുക്കണം. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് മുൻകാലങ്ങളിൽ കരമടി വളച്ചതുപോലെ നമുക്കിപ്പോൾ കരമടി വളയ്ക്കാൻ പറ്റുന്നില്ല. തട്ടുമടിക്കാണെങ്കിൽ മീനില്ല. ആശങ്ക, വളരെയധികം ആശങ്ക. ഞങ്ങളുടെ ജീവനോപാധികൾക്ക് ഇപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ, മത്സ്യബന്ധനം നടത്താൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ സ്ഥലത്തിന് സമീപത്താണ് പുതിയ ഫിഷിംഗ് ഹാർബർ അദാനി പണിയേണ്ടത്. ഇവിടെ നിന്നും വള്ളങ്ങൾ മാറ്റാൻ പക്ഷേ മത്സ്യത്തൊഴിലാളികൾ തയ്യാറല്ല. എൽ.എൻ.ടി. റാംബോൾ മുന്നോട്ട് വെച്ചതിലും ഉയർന്ന തുക ഇതിനകം വിതരണം ചെയ്തുവെന്നാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. ഒറ്റയടിക്ക് ഒരുപാട് അപേക്ഷകൾ വന്നതാണ് പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലാ കലക്ടർ അധ്യക്ഷനായ സമിതിയാണ് പുനരധിവാസ പാക്കേജിനുള്ള അപേക്ഷകൾ പരിശോധിക്കുന്നത്. പാക്കേജ് മാത്രമല്ല പ്രശ്നം, ശംഖുമുഖം തീരം ഇടിയാനുള്ള കാരണവും വിഴിഞ്ഞത്തെ നിർമ്മാണമാണെന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു. പ്രതിഷേധവും ആശങ്കയും തീർക്കാൻ സർക്കാരോ അദാനിയോ ഇടപെടുന്നില്ലെന്നാണ് തീരത്തെ പ്രധാന പരാതി. ഇഷാനൂസ്, തിരുവനന്തപുരം.